ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, സ്റ്റേറ്റ് ലിസ്റ്റിൽ എക്സ്ക്ലൂസീവായി പെടുന്നതാണ്, അതുകൊണ്ട് ഈ കാര്യത്തിൽ ആർട്ടിക്കിൾ 252 ഞാൻ നിയമം കൂടി പറയാൻ കാരണം സംശയമുള്ള ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആർട്ടിക്കിൾ 252 പ്രകാരം ഭരണഘടനയുടെ 252 അനുച്ഛേദപ്രകാരം സ്റ്റേറ്റ് സബ്ജക്റ്റ് കേന്ദ്രം ഇടപെടണമെങ്കിൽ നിയമസഭ വിളിച്ചുകൂട്ടി നിയമസഭ കേന്ദ്രത്തോട് ആവശ്യപ്പെടണം, സംസ്ഥാന സർക്കാരുകൾ ആവശ്യപ്പെടണം. അങ്ങനെ ആവശ്യപ്പെട്ടാൽ മാത്രമേ കേന്ദ്രത്തിന് അതിലിടപെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിലിടപെടാനായിട്ടുള്ള ആർട്ടിക്കിൾ 252 സഹായകമാം വിധം നിയമസഭ വിളിച്ചുകൂട്ടാൻ ഭരണകക്ഷിയും പ്രധാന പ്രതിപക്ഷവും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ മുൻകൈയെടുക്കണം. ബി ജെ പി നേരത്തെ തന്നെ ഈ ആവശ്യം ഒരാളേ ഉള്ളൂ, അദ്ദേഹം അത് സ്പീക്കറോടും അതിനോട് ബന്ധപ്പെട്ട നിയമസഭയുടെ ചുമതലയുള്ള മന്ത്രിക്കും ആവശ്യം രേഖാപൂരം തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് UDFഉം LDFഉം ഇക്കാര്യത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യമെങ്കിൽ അത് ഏറ്റവും അവർ തന്നെ ഇന്നലെ സമ്മതിച്ചു, മിനിങ്ങാനം സമ്മതിച്ചു, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അതുപോലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും അവരാവശ്യപ്പെട്ടു. ഇതൊരു ഗുരുതരമായ പ്രതിസന്ധിയാണ്, ഒരു ഗുരുതരമായ പ്രതിസന്ധിയിലെത്തിയിരിക്കുന്നു. വിശ്വാസികളായ വനിതകളുടെ 99% ആളുകളും ശബരിമലയിലെ അവിടുത്തെ ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. CPMന്റെ വനിതകളെ വിളിച്ചുകൂട്ടിയപ്പോൾ ഒരു മാധ്യമ സുഹൃത്തിന്, ഒരു ചാനൽ സുഹൃത്തിന് ഫ്രണ്ട് റോയിൽ ഇരിക്കുന്ന 7 പേരോട് അഭിപ്രായം ചോദിക്കാൻ അവസരമുണ്ടായി. ആ CPMന്റെ വേദിയിൽ 7 പേരും ചോദിച്ച 7 പേരും അവിടുത്തെ ആചാരാനുഷ്ഠാനം 10 വയസ്സ് മുതൽ 50 വയസ്സുള്ളവർക്ക് അവിടെ കടക്കരുതെന്നുള്ള കീഴ്വഴക്കത്തെയാണ് ഉയർത്തിക്കാട്ടിയത്. എന്തിന്, കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ പരികർമ്മികൾ അവരൊന്നിച്ച് അവിടെ 18-ാം പടിക്ക് മുമ്പിലിരുന്ന് ശരണം വിളിച്ചു. ആ കൂട്ടത്തിൽ CPMന്റെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയും ഉൾപ്പെടുന്നു. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ആ പാർട്ടിക്കുള്ളിലെ സാധാരണക്കാരായ പ്രവർത്തകന്മാർ, ചുമതലപ്പെട്ടവർ, സമ്മേളനത്തിന് വരുന്നവർ, അവരെല്ലാം ഈ നിലപാട് ആവർത്തിക്കുന്നു. അതുകൊണ്ട് ഈ ഗുരുതരമായ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര ഇടപെടലിന് വേണ്ടി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി പ്രമേയം പാസാക്കണം. കേരള സർക്കാർ അതിന് ആ നിലപാട് അനുസരിച്ച് കേന്ദ്രത്തോട് ആവശ്യപ്പെടണം, രേഖാമൂലം അതിനാവശ്യപ്പെടണം, തീരുമാനമെടുത്ത് ക്യാബിനറ്റ് തീരുമാനമെടുത്ത് ആവശ്യപ്പെടണം. അങ്ങനൊരു സാഹചര്യമുണ്ടായാൽ തീർച്ചയായും അക്കാര്യത്തിൽ നിയമപരമായ ഭരണഘടനാപരമായ കാര്യങ്ങൾ ചെയ്താൽ BJP ഓൾറെഡി റെഡി ഫോർ ദാറ്റ്. ഞങ്ങൾ അതിന് തയ്യാറാണ്. ഈ ഒരു പ്രശ്നത്തിൽ തീർച്ചയായും എല്ലാവരും യോജിച്ച് നിന്നുകൊണ്ട് പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കേണ്ടത്, സമാധാന അന്തരീക്ഷം നിലനിർത്താനാണ് ശ്രമിക്കേണ്ടത്. BJP വ്യവസ്ഥാപിതമായി നിയമലംഘനം നടത്തി അറസ്റ്റ് വരിക്കല്ലാതെ അവിടെ അക്രമ സംഭവങ്ങൾ ഒന്നിൽ പോലും BJPക്കാരെ പ്രതികളാകേണ്ട സാഹചര്യം എവിടെയും ഉണ്ടായിട്ടില്ല. മറ്റു ചില ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകേണ്ടതായി വന്നത്, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. സമാധാനപരമായി ശാന്തമായ അന്തരീക്ഷത്തിൽ പോകാനാണ് BJP ആഗ്രഹിക്കുന്നത്. ഈ പ്രക്ഷോഭത്തിന് കേരളത്തിന് പുറത്തുനിന്നുള്ള സംസ്ഥാനങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് അവരെ എല്ലാം സമാഹരിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതിൽ എടങ്കോലിടരുത് എന്നാണ് കോൺഗ്രസിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സമരത്തിനിറങ്ങിയില്ലേ, 4-ാം തീയതി പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ട് പത്തനംതിട്ടയിൽ പ്രതിപക്ഷ നേതാവ് സമരം തുടങ്ങിയതാണ്. ആ സമരം എന്തേ പാതി വഴിയിൽ ഉപേക്ഷിച്ചു, ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്ന് അദ്ദേഹം പത്രത്തിൽ പറയുന്നു പാതി വഴിയിൽ ഉപേക്ഷിച്ചില്ല. പിന്നെ എന്തേ ഈ നിലപാട് വന്നു, എന്തേ AICC ഹിസ്റ്റോറിക്കൽ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ട്വിറ്ററിൽ ഇട്ടിട്ടുള്ളത്, എന്തുകൊണ്ട് ഇപ്പോഴും ഇന്നലെയും ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല, എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അല്ല ഇന്ത്യയിലെ AICCയുടെ പ്രസിഡന്റ് ശക്തമായ സമരം വേണ്ട, ഇത് ഏറ്റവും രൂക്ഷമായ പ്രശ്നമാണ്, വൈകാരികമാണ്, എന്നിട്ട് സമരത്തെ ശക്തമായ സമരം വേണ്ട, കൊടി ഉപയോഗിച്ചുകൂടാ, പാർട്ടി ഔദ്യോഗികമായി ഇറങ്ങിക്കൂടാന്ന് പറഞ്ഞാൽ ഒരു നാണം കെട്ട ആണും പെണ്ണും അല്ലാത്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതി വിധിപ്രകാരം ആണും പെണ്ണും അല്ലാത്ത 3-ാം
ലിംഗക്കാർക്കും അംഗീകാരം കിട്ടിയതുകൊണ്ട് കോൺഗ്രസിൻ്റെ അംഗീകാരം നിലനിൽക്കട്ടെ. പക്ഷേ ആ മൂന്നാം ലിംഗക്കാരുടെ പട്ടികയിലാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ പെടുത്തേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്നലെ വന്ന ശ്രീരാമഭദ്രൻ നല്ലൊരു പൊതുപ്രവർത്തകനാണ്. രാമഭദ്രൻ്റെ സംഘടനയുടെ വനിതാ വിഭാഗത്തിൻ്റെ ആളെന്ന് പറഞ്ഞ് വന്ന ആൾ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ ഒരു ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിന്ന ആളാണ് വന്നത്. ഇതെല്ലാം ആസൂത്രിതമാണ്. യു ഡി എഫും എൽ ഡി എഫും ഒത്തുചേർന്ന് ഇന്നത്തെ ജനകീയ മുന്നേറ്റത്തെ തടയാനായിട്ട് അവർ തമ്മിൽ ധാരണയോടെയാണ് പ്രവർത്തിക്കുന്നത്. ആ ധാരണയോടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഈ ചാഞ്ചാട്ടമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിന്നും പോയല്ലോ ഒരാൾ, ഞങ്ങൾ തടയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പോയല്ലോ. എ ഐ സി സിയുടെ പ്രവർത്തിക്കുന്ന പ്രസിഡന്റ്, പ്രവർത്തിക്കുന്ന പ്രസിഡന്റ് അവിടെ ചെന്നിട്ട് പത്രക്കാരോടും പോലീസുകാരോടും തട്ടിക്കയറിയിട്ട് ഒരു ഷോ ഉണ്ടാക്കി പോകുന്നതിനപ്പുറം എന്തെങ്കിലും ചെയ്തോ? അതുകൊണ്ട് ഇത്തരമൊരു പ്രശ്നത്തിൽ ജീവൻ മരണ പ്രശ്നമായി ബി ജെ പി ഇതിനെ കാണുന്നു. ഞങ്ങൾ വിശ്വാസികളെ പിന്താങ്ങുന്നു. കോൺഗ്രസിൻ്റെ ഈ നയം അവർ തിരുത്തണം. അതുപോലെ ജനവികാരത്തെ കണക്കിലെടുത്തുകൊണ്ട് ദേവസ്വം ബോർഡ് ആ ജനവികാരം ഒപ്പിയെടുത്ത് സുപ്രീം കോടതി കൊടുക്കാൻ ആഗ്രഹിച്ചതായി അതിൻ്റെ പ്രസിഡന്റ് പറയുന്നു. എത്രമാത്രം ആത്മാർത്ഥമുണ്ടെന്നറിയില്ല. ഏതായാലും പിണറായി വിജയൻ നാളെ എത്തിയാൽ ഇക്കാര്യത്തിൽ സമവായ അന്തരീക്ഷം ശ്രമിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. നിയമസഭ വിളിച്ചു കൂട്ടണം. ആർട്ടിക്കിൾ 252 പ്രകാരം സ്റ്റേറ്റ് സബ്ജക്റ്റിൽ, പിൽഗ്രിമേജ് എന്ന സ്റ്റേറ്റ് സബ്ജക്റ്റിൽ ഭരണഘടനയുടെ സ്റ്റേറ്റ് ലിസ്റ്റിലെ ഏഴാമത്തെ എൻട്രി, ആ എൻട്രിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് കേന്ദ്രം ഇടപെടണമെങ്കിൽ അതിന് നിയമസഭ വിളിച്ചു കൂട്ടിയിട്ട് നിയമസഭ പ്രമേയം പാസ്സാക്കണം. അതുപോലെ ക്യാബിനറ്റ് അതിനെ ഡിസിഷൻ എടുക്കണം. അത് കേന്ദ്രത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ കേരള ഘടകം പരമാവധി അക്കാര്യത്തിന് വേണ്ടി നിയമപ്രകാരം എന്തൊക്കെയാണോ വ്യവസ്ഥയുള്ളത് അതനുസരിച്ച് കേന്ദ്രത്തെ ഇടപെടുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം എന്നതിനപ്പുറം യാതൊരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമില്ല. ശാന്തമായി സമാധാനപരമായി കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ 17-ാം തീയതി സമരരംഗം വന്നപ്പോൾ ആരെയും പേടിച്ചിട്ടല്ല. നിലയ്ക്കൽ നിന്നും ജില്ലാ ആസ്ഥാനത്തേക്ക് ഞങ്ങളുടെ ഉപവാസം മാറ്റിയത് ചില ആളുകൾ പറഞ്ഞ് പേടിച്ചിട്ടാണ്. പേടിയൊന്നുമല്ല, നിയമവ്യവസ്ഥയെ ഭയപ്പെടുന്നു, നിയമവ്യവസ്ഥയെ മാനിക്കുന്നു, ഭയപ്പെടുകയല്ല മാനിക്കുന്നു. ആ മാനിക്കുന്ന കൊണ്ടാണ് ബി ജെ പിയുടെ 10-3000 ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടി നിലയ്ക്കലോ പമ്പയിലോ നടത്തിയാൽ നിയന്ത്രണം വിട്ടുപോയേക്കാം, അല്ലെങ്കിൽ അതിൽ സാമൂഹ്യദ്രോഹികൾ നുഴഞ്ഞു കയറിയേക്കാം എന്നുള്ളത് കൊണ്ടാണ് അന്ന് കോഷൻ എടുക്കാനും സംസ്ഥാന പ്രസിഡന്റ് പോകാനും ഇടയായത്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല മറിച്ച് പ്രചരിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയാനിടയായത്. ഏതായാലും ഈ കാര്യത്തിൽ സുതാര്യമായൊരു നിലപാടുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും.